ഒരുപാട് വിമാന ദുരന്തങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയല്ലേ. പലതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, എങ്കിൽ ആദ്യത്തെ വിമാന ദുരന്തം ഏതാണ്? എസ്റ്റിഡോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വിമാനം പ്രചാരണത്തിൽ വന്ന കാലത്ത് തന്നെ ആകാശ ദുരന്തങ്ങളുടെ കഥയും തുടങ്ങുന്നു. 1908 US ആർമി സിഗ്നൽ കോർപ്പിൽ നിന്നും കരാർ നേടുന്നതിനുള്ള ഫ്ലൈറ്റ് ട്രയൽസിനിടെ വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പൈലറ്റ് ഓർവില്ലെ റൈറ്റും കൂടെയുണ്ടായിരുന്ന പാസഞ്ചർ ലെഫ്റ്റനന്റ് തോമസ് എൽഫ്രിഡ്ജും വിർജീനിയയിലെ ഫോർട്ട് മേയറിലെ റൈറ്റ് ഫ്ലയറിൽ വെച്ച് പ്ലെയിന് തകർന്ന് അപകടത്തിൽപ്പെട്ടു. പൈലറ്റായ റൈറ്റിന് പരിക്കേൽക്കുകയും സെൽഫ്രിഡ്ജ് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, വിമാനാപകടത്തിൽ ആദ്യം കൊല്ലപ്പെട്ട ആദ്യത്തെ മനുഷ്യനായിരുന്നു തോമസ്. 36 പേരുടെ മരണത്തിന് കാരണമായ മറ്റൊരു വിമാന ദുരന്തമാണ് 1937 സംഭവിച്ചത്. ആകാശത്ത് വെച്ച് കത്തിയമർന്ന ഒരു ജർമ്മൻ എയർഷിപ്പായിരുന്നു ഹിൻഡൻബർഗ്. 1937 May 6 താഴ്ന്നിറങ്ങുമ്പോഴാണ് ആ ആകാശ കപ്പലിന് തീ പിടിച്ചത്. തീ പിടിക്കാൻ കാരണം വിമാനത്തിലെ ഹൈഡ്രജൻ വാതകത്തിന്റെ ചോർച്ചയായിരുന്നു. വിമാനത്തിലെ ബാഗുകളിലാക്കി സൂക്ഷിച്ച ഹൈഡ്രജൻ ആണ് ചോർന്നത്. വിമാനം വായുവിൽ ഉയർത്തി നിർത്താൻ വേണ്ടിയായിരുന്നു ഹൈഡ്രജൻ സൂക്ഷിച്ചിരുന്നത്. ചോർച്ച മൂലം വാതകം കത്തിത്തീർന്നതോടെ 218 ടൺ ഭാരമുണ്ടായിരുന്ന വിമാനം താഴേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. അതോടെ അത് പൊട്ടി തകരുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്നവരിൽ 36 പേർ കൊല്ലപ്പെട്ടു. ബാക്കി ഉണ്ടായിരുന്നവർ താഴേക്കു ചാടി രക്ഷപ്പെടുകയായിരുന്നു. വിമാന ദുരന്തങ്ങളുടെ വർഷമായിരുന്നു 1985. ആ വർഷം ആകാശ ദുരന്തങ്ങളിൽപ്പെട്ട് 800 പേരാണ് മരണമടഞ്ഞത്. അക്കൂട്ടത്തിൽ എയർ ഇന്ത്യയുടെ ബോയിങ് 747 വിമാനവും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും ലണ്ടൻ വഴി വാൻകൂവറിലേക്ക് പറന്ന ആ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ് അതിലുണ്ടായിരുന്ന 329 പേരും കൊല്ലപ്പെട്ടു. ഈ ഒരു ദുരന്തം കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം ജപ്പാൻ എയർലൈൻസിലെ ഒരു വിമാനം ടോക്കിയോക്കടുത്തുള്ള ഒരു പർവ്വതത്തിൽ ഇടിച്ച് തകർന്നു. അതിലിരുന്ന 524 യാത്രക്കാർക്കും ജീവഹാനി സംഭവിച്ചു. വിമാനത്തിന് നടുവിലെ സീറ്റിൽ ഇരുന്നിരുന്ന 4 പേർ മാത്രമാണ് അത്ഭുതകരമായി ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതുപോലെ ദുരന്തങ്ങൾ ഒരുപാട് ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. അതിലൊരു വലിയ ദുരന്തമാണ് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം. വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു വമ്പൻ ദുരന്തം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 1996 നവംബറിലായിരുന്നു അത്. ഡൽഹിക്ക് മുകളിലൂടെ പറക്കുകയായിരുന്ന സൗദി അറേബ്യൻ വിമാനവും കസാക്ക് വിമാനവുമാണ് പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നത്. ഈ ദുരന്തത്തിൽ 351 പേർ കൊല്ലപ്പെട്ടു. അപകടം നടക്കുന്ന സമയത്തെല്ലാം ഇതേ ആകാശമാർഗം തന്നെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്കായി ഡൽഹി എയർപോർട്ട് ഉപയോഗിച്ചിരുന്നത്. 1935 1936 1937 അങ്ങനെ ഒരുപാട് വർഷങ്ങളിലായി ലോകത്ത് പല വിമാന ദുരന്തങ്ങളും നടന്നിട്ടുണ്ട്. വിമാനം കണ്ടുപിടിച്ച ആ ഒരു കാലഘട്ടത്തിലുള്ള ചില ദുരന്തങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ്റ്റി ടോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.